കോൺഗ്രസിലെ മറ്റൊരു വനിതാ പുലിക്കുട്ടിയും വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അനധികൃത നിയമനങ്ങളെന്ന് ആരോപിച്ച് അവിടെ മഹിളാ കോൺഗ്രസ് വലിയ ബഹളമാണ് നടത്തിയത്. പോലീസിനെ തെറി വിളിക്കുന്നു, ചവിട്ടുന്നു, റോഡിൽ കിടന്ന് എന്നെ കൊല്ലുന്നേ തല്ലുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറുന്നു. എന്തായാലും കാശി കൊടുത്ത് ആളിറക്കി സമരം നടത്തിയതിൻ്റെ പണി നല്ല വൃത്തിക്ക് തന്നെ അവർ ചെയ്തു പോയിട്ടുമുണ്ട്. ഇന്നലത്തെ സമരത്തിന് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കോൺഗ്രസ് നേതാവ് ജെബി മാത്തർ എം പി വന്നിട്ട് ഭയങ്കര ഷോയൊക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കോർപ്പറേഷനിൽ. മേയർ ആര്യ രാജേന്ദ്രനെതിരെ വളരെ മോശമായി വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ വരെ അവർ പ്രതികരിച്ചു. പക്ഷേ അവസാനം ഇപ്പോൾ എന്തായി? സ്വന്തം കൈകൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ള അഴിമതികളുടെ ഒരു കെട്ടാണ് ഇപ്പോൾ അഴിഞ്ഞിരിക്കുന്നത്. വ്യാപക അനധികൃത നിയമനങ്ങൾക്ക് കൂട്ടുനിന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തൽ. എം പി ഡയറക്ടറായ എറണാകുളം കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ 248 അനധികൃത നിയമനങ്ങൾ നടത്തിയതായാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ആശുപത്രി ഭരണസമിതിയായ കൊച്ചിൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ 2020-21 സഹകരണ വകുപ്പ് ഓഡിറ്റിലാണ് ഈ ക്രമക്കേടുകൾ കയ്യോടെ പിടിച്ചത്. നിയമനത്തിലും കണക്ക് സൂക്ഷിക്കുന്നതിലും പാട്ടക്കരാർ വ്യവസ്ഥ പാലിക്കുന്നതിലും സൊസൈറ്റി തുടർച്ചയായി ഗുരുതര വീഴ്ച വരുത്തിയിരുന്നതിനാൽ പ്രത്യേക അന്വേഷണം വേണമെന്നും സഹകരണ സംഘം കടയന്നൂർ താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പ്രസിഡന്റായ സൊസൈറ്റിയിൽ തുടർച്ചയായി 2 തവണ ജെബി മാത്തർ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. ക്ലാസ് 3 വിഭാഗത്തിൽപ്പെടുന്ന സംഘത്തിന് സഹകരണ നിയമപ്രകാരം അനുവദിച്ചിട്ടില്ലാത്ത തസ്തികകളിലും പരമാവധി തസ്തികകളേക്കാൾ അധികവും നിയമിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് തസ്തികകളിലേക്ക് കരാർ നിയമനം നടത്താൻ തീരുമാനിച്ചതായി മിനിറ്റ്സിൽ എഴുതി വെച്ചു. അക്കൗണ്ടന്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ടെലിഫോൺ ഓപ്പറേറ്റർ, റിസപ്ഷനിസ്റ്റ്, ഫാർമസി അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അസിസ്റ്റന്റ്, സ്വീപ്പർ തസ്തികകളിലാണ് സർക്കാർ സഹകരണ വകുപ്പുകളിൽ നിന്ന് വിരമിച്ചവരെ സഹകരണ നിയമ ചട്ടപ്രകാരം അനുവദനീയമല്ലാത്തയും സഹകരണ സംഘം രജിസ്ട്രാറുടെ അനുമതിയില്ലാതെയും നിയമിച്ചതായി കണ്ടെത്തിയത്. സർക്കാർ നിശ്ചയിച്ചതിൽ കൂടുതലായി ഡോക്ടർമാർക്ക് ശമ്പളം അനുവദിച്ചതിലും ക്രമക്കേടുണ്ട്. ആശുപത്രിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സർക്കാരുമായുള്ള പാട്ടക്കരാർ വ്യവസ്ഥ ലംഘിച്ചതിന് നികുതി കുടിശ്ശികയും പലിശയും ഉൾപ്പെടെ 13,72,49,38 രൂപ അടയ്ക്കണം. നിയമാവലിയുടെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടും സൊസൈറ്റി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറയുന്ന പോലെ. അല്ലാതെ പിന്നെ മേയർക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ എം പിയുടെ പല അഴിമതി കഥകളും പുറത്തു വരുമെന്ന് കരുതി കാണില്ല. ജെബി മാത്തറിന്റെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നമ്മുടെ കോൺഗ്രസിലെ പല പ്രമുഖരും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് എഴുതിയ പല ശുപാർശ കത്തുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വേണുഗോപാൽ മുതൽ ഷാഫി പറമ്പിൽ വരെ അതിലുണ്ട്. കത്ത് വിരോധത്തിൽ പ്രതിരോധം തീർക്കാൻ UDF കാലത്തെ കത്തുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ഇപ്പോൾ CPI രംഗത്ത് വന്നിട്ടുള്ളത്. 7 വർഷം മുൻപ് UDF അധികാരത്തിലിരുന്ന സമയത്ത് പലവിധ നിയമനങ്ങൾക്കായി നടത്തിയ ശുപാർശ കത്തുകളാണ് CPM ഇപ്പോൾ പുറത്തിറക്കിയത്. ഇതിൽ ഷാഫി പറമ്പിൽ MLA കത്ത് നഗരസഭാ ആസ്ഥാനത്തിന് മുമ്പിൽ ഇന്ന് ഫ്ലെക്സ് അടിച്ച് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊരവസ്ഥയാണെന്ന് നോക്കി. ഏതായാലും ഉപദേശമൊക്കെ കൊള്ളാം വർമ്മസാറെ, പക്ഷെ കോൺഗ്രസ് അല്ല CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇനിയിപ്പോൾ വിവാദത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ പുതിയ തന്ത്രത്തിനാകുമോ എന്ന് കണ്ടറിയണം.